നമസ്കാരം ടീച്ചർ ഫ്രം ഹാർട്ടിൻ്റെ ഇന്നത്തെ ക്ലാസ് എൻ എ ഒ എസ് പ്ലസ് ടുയിലെ സോഷ്യോളജി എന്ന സബ്ജക്റ്റിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് അതായത് സൊസൈറ്റി കമ്മ്യൂണിറ്റി അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര് സമൂഹം സമുദായം സംഘടന സ്ഥാപനങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതും അതുപോലെ പ്രാധാന്യമുള്ളതുമായ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊസൈറ്റി സമൂഹത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് നമുക്കറിയാം സമൂഹമെന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരുടെ പെരുമാറ്റ നിയന്ത്രണങ്ങളുടെയും സ്വാതന്ത്ര്യങ്ങളുടെയും പ്രയോജനങ്ങളുടെയും അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങളുടെയും അധികാരങ്ങളുടെയും ഒക്കെ ഒരു സംവിധാനം ഇതെല്ലാം നിലനിൽക്കുന്ന വിവിധങ്ങളായ വിഭജനങ്ങൾ പരസ്പര സഹായങ്ങൾ എല്ലാം നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സമൂഹം അല്ലേ അപ്പോൾ ആ സമൂഹത്തിന് ചില സവിശേഷതകൾ ഉണ്ടായിരിക്കും എന്തെല്ലാമാണ് ഈ സമൂഹത്തിൻ്റെ സവിശേഷതകളെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ സവിശേഷത നമ്മൾ സമൂഹം എന്ന് പറയുന്നത് ജനങ്ങൾ ഉൾപ്പെടുന്നതാണ് സമൂഹം നമ്മൾ ജനങ്ങൾ ഉൾപ്പെടുന്നതാണ് സമൂഹം ജനങ്ങളില്ലാതെ എന്തില്ല സമൂഹമില്ല സാമൂഹ്യ ബന്ധങ്ങളില്ല സാമൂഹ്യ ജീവിതവുമില്ല അപ്പോൾ ഒന്നാമത്തെ പോയിൻറ്റ് സമൂഹത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നാമത്തേത് ജനങ്ങൾ ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ സമൂഹം എന്ന് പറയുന്നത് ജനങ്ങളില്ലാതെ എന്തുണ്ടായിരിക്കില്ല സാമൂഹ്യ ബന്ധം സോറി സമൂഹം ഉണ്ടായിരിക്കുകയില്ല അതുപോലെ നമ്മൾ പരസ്പരമായ ബന്ധങ്ങളും സാമൂഹ്യ ജീവിതവും ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്ന നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പരസ്പര പ്രവർത്തനങ്ങളും പരസ്പര അവബോധവും അതായത് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജനങ്ങൾ തമ്മിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു തുടർച്ചയായി പരസ്പര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതുപോലെ ഒരു അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു നമ്മൾ പരസ്പര പ്രവർത്തനങ്ങളിലൂടെ അല്ലാതെ നമുക്ക് സമൂഹത്തിൽ എന്തു ചെയ്യാൻ സാധിക്കത്തില്ല ജീവിക്കാൻ സാധിക്കത്തില്ല മൂന്നാമത്തെ സവിശേഷത സാമ്യങ്ങളിലും വൈവിധ്യങ്ങളിലും അധിഷ്ഠിതമാണ് സമൂഹം എന്ന് പറയുന്നത് അതായത് ആവശ്യങ്ങളിലും ജോലികളിലും ലക്ഷ്യങ്ങളിലും ആദർശങ്ങളിലും മൂല്യങ്ങളിലുമെല്ലാം ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിലും മറ്റുമുള്ള സമാനതകളാണ് സാമ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ മനുഷ്യനെന്ന് പറയുന്നത് എന്താണ് ഓരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് പ്രത്യേക ലക്ഷ്യങ്ങളുള്ളവരാണ് അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായ ആദർശങ്ങളും ആവശ്യങ്ങളും മൂല്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിലും മറ്റുമുള്ള സമാനതകൾ അല്ലേ ഒരു ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളിലും എല്ലാം വ്യത്യസ്തത ഉണ്ടായിരിക്കുമെങ്കിലും എവിടെയോ ഇതിനെല്ലാം ഒരു സാമാന്യ എന്തുണ്ടായിരിക്കും സമാനതകളുണ്ടായിരിക്കും അപ്പോൾ ഈ സമാനതകളാണ് എന്തെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു അപ്പോൾ സാമ്യങ്ങളിലും വൈവിധ്യങ്ങളിലും അധിഷ്ഠിതമാണ് നമ്മുടെ സമൂഹം നാലാമത്തെ സവിശേഷത അംഗങ്ങളുടെ പരസ്പര ആശ്രയത്വം നമുക്ക് ഓരോ പോയിന്റ് പറയുമ്പോൾ ആ പോയിൻ്റിൽ തന്നെ ഉണ്ടാവുമോ അല്ലെങ്കിൽ അതിൻ്റെ ആശയം അതിനെ നമുക്ക് വിശദമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ അംഗങ്ങളുടെ പരസ്പര ആശ്രയത്വം എന്ന് പറയുമ്പോൾ എന്താണ് സമൂഹത്തിലെ ഓരോ അംഗങ്ങളും മറ്റു അംഗങ്ങളിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ഓരോരുത്തരെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു ഒരിക്കലും നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല ജീവിക്കാൻ സാധിക്കത്തില്ല ഒരു പക്ഷേ നമ്മൾ കുടുംബത്തെ ആയിരിക്കാം ആശ്രയിക്കണം കുടുംബത്തെ മാത്രം ആശ്രയിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നമ്മൾ ആശ്രയിക്കുന്നു നമ്മുടെ ഭരണകൂടത്തെ അല്ലേ ഗവൺമെൻറ്റിനെ നമ്മൾ ആശ്രയിക്കുന്നു അതുപോലെ കുടുംബാംഗങ്ങളെന്നുള്ളതിൽ മാത്രമല്ല രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും വരെ പരസ്പരം ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കുന്നു അതുപോലെ ഒരു കോണ്ടിനെൻറ്റ് മറ്റൊരു കോണ്ടിനൻറ്റ് അങ്ങനെ എന്തു ചെയ്യുന്നു പരസ്പര ആശ്രയത്വത്തിൻ്റെ ഒരു കേന്ദ്രമാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് പരസ്പരാശ്രയത്വമില്ലാതെ നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ സാധ്യമല്ല അഞ്ചാമത്തെ പോയിൻറ്റ് സഹകരണം ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ എത്ര എന്താ അത്യന്താപേക്ഷിതമാണ് അതായത് സഹകരണം അല്ലേ ഏറ്റവും അത്യാവശ്യമായ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് സഹകരണം തന്നെയാണ് ആറാമത്തെ സവിശേഷത എന്താണ് സമൂഹം ചലനാത്മകമാണ് എന്താണ് ചലനാത്മകം അതായത് കാലങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നാം മാറിക്കൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ പുതിയ പുതിയ സംഭവങ്ങൾക്ക് ജന്മം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ സമൂഹം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് നിലവിലുള്ള കാലത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി എന്തു ചെയ്തുകൊണ്ടേ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾക്ക് പുതിയവയ്ക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു ഇതാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത് സമൂഹം ചലനാത്മകമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഴാമത്തെ പോയിൻറ്റ് സാമൂഹ്യ നിയന്ത്രണം അപ്പോൾ ആ ഹെഡി നമ്മൾ ഓരോ പോയിന്റിൽ തന്നെ ഉണ്ടാവും സാമൂഹ്യ നിയന്ത്രണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനുഷ്യൻ്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല നമ്മുടെ സമൂഹത്തെ ജീവിക്കാൻ സാധിക്കത്തില്ല അല്ലേ നമ്മളെ പെരുമാറ്റത്തെ എപ്പോഴും നിയന്ത്രിക്കുന്നതിന് ഒരു അതോറിറ്റി ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ പെരുമാറ്റത്തെ സാമൂഹ്യ ജീവിതത്തിൽ നിയന്ത്രിക്കുക അത്യാവശ്യമാണ് അംഗങ്ങളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ സമൂഹത്തിന് അതിൻ്റേതായ മാർഗങ്ങളും ഉണ്ടായിരിക്കും എട്ടാമത്തെ പോയിന്റ് സംസ്കാരം അപ്പോൾ ഓരോ സമൂഹത്തിനും അതിൻ്റേതായ ജീവിത ശൈലി ഉണ്ടായിരിക്കും നമ്മൾ ജീവിച്ച് വരുന്ന ചുറ്റുപാട് അതിൻ്റെ സാംസ്കാരികത എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ ജീവിത രീതികളിലും പെരുമാറ്റത്തിലും സമൂഹത്തിലെ എന്ന നിലയിലും പ്രകടമാകുന്ന മാനുഷിക ഭാവങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സംസ്കാരം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സമൂഹത്തിലും എന്തു ചെയ്യുന്നു ജീവിത രീതികളിലും പെരുമാറ്റത്തിലും സമൂഹത്തിലെ എന്ന നിലയിലും പ്രകടമാകുന്ന മാനുഷികമായ ഭാവങ്ങളാണ് ഏതെന്ന് പറയുന്നത് സംസ്കാരം അപ്പോൾ നമ്മൾ സംസ്കാരത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരിക്കും ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ സാംസ്കാരിക ജീവിതങ്ങളും ഉണ്ടായിരിക്കും ഒൻപതാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സമൂഹം സംഘടിതമായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് സമൂഹം എപ്പോഴും കൂട്ടായ്മയിൽ ജീവിക്കുന്നതായിരിക്കണം നമുക്കൊരിക്കലും എന്തു ചെയ്യാൻ സാധിക്കത്തില്ല ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ നമ്മൾ കൂട്ടായ്മയിലൂടെ അല്ലെങ്കിൽ സംഘടിതമായി ജീവിക്കുന്നതായിരിക്കണം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് പത്താമത്തെ പോയിന്റ് സമൂഹത്തിൽ അനേകം സംഘങ്ങളും വിഭജനങ്ങളും ഉണ്ടാവും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരിക്കലും നമ്മൾ ഒറ്റപ്പെട്ടല്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും ഒറ്റപ്പെട്ടല്ല ജീവിക്കുന്നത് ഒരുപാട് ഗ്രൂപ്പുകളും വിഭജനങ്ങളും ഒക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ സമൂഹം പതിനൊന്നാമത്തെ പോയിൻ്റ് ആചാരങ്ങളും പതിവുകളുമുണ്ട് നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സൊസൈറ്റിയുടേതായ കുറേ കസ്റ്റംസും അല്ലെങ്കിൽ നമ്മൾ ആചരിച്ചു പോകുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അതെല്ലാം അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നമുക്കൊരു സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ പന്ത്രണ്ടാമത്തെ പോയിൻ്റ് സമൂഹത്തിൻ്റെ ഒരു അവശ്യ ഘടകമാണ് അധികാരം അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് ഏതെന്ന് പറയുന്നത് അധികാരം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നിയന്ത്രിക്കാനൊരു അതോറിറ്റി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കണം അധികാരവും ബന്ധപ്പെട്ട അധികാരികളും ഒക്കെ ഉണ്ടായിരിക്കണം ഈ പന്ത്രണ്ട് പോയിൻറ്റ്സാണ് എന്തെന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി സമൂഹവും സമുദായവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം അപ്പോൾ സമൂഹം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതായത് നമ്മൾ ജീവിക്കുന്ന നമ്മൾ മനുഷ്യൻ പരസ്പരം പെരുമാറ്റ നിയന്ത്രണങ്ങളിലൂടെയും അതുപോലെ എന്താണ് നടപടിക്രമങ്ങളിലൂടെയും അധികാരങ്ങൾ ഇതെല്ലാം ഉൾപ്പെട്ട ഒരു സംവിധാനമാണ് സമൂഹം എന്ന് നമ്മളിപ്പോൾ പഠിച്ചു ഇനി എന്താണ് സമുദായം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒന്ന് എന്നുള്ള വികാരത്തോടെ ഒരു നിശ്ചിത പ്രദേശത്ത് ജീവിക്കുന്ന സാമൂഹ്യ ഗണമാണ് ഏതെന്ന് പറയുന്നത് സമുദായം സമുദായത്തിൽ എപ്പോഴും എന്തായിരിക്കും നമ്മളൊന്നാണ് എന്നുള്ളൊരു വികാരം ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ഈ സൊസൈറ്റി കമ്മ്യൂണിറ്റി സമൂഹവും സമുദായവും തമ്മിലുള്ള വ്യത്യാസങ്ങളെന്ന് നമുക്ക് നോക്കാം സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു വലക്കെട്ട് അല്ലെങ്കിൽ കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത് സമൂഹം എന്ന് പറയുന്നത് അതാണ് ഒന്നാമത്തെ പോയിന്റ് സമൂഹം എന്ന് പറയുന്നത് സാമൂഹ്യ ബന്ധങ്ങളുടെ തന്നെ ഒരു വലക്കെട്ട് അല്ലെങ്കിൽ കൂട്ടായ്മയാകുമ്പോൾ സമുദായം എന്താണ് വ്യക്തികളുടെ ഒരു സംഘമാണ് വ്യക്തികളുടെ ഒരു ഗ്രൂപ്പാണ് സമുദായം രണ്ടാമത്തെ പോയിന്റ് എന്താണ് സമൂഹം എന്ന് പറയുന്നത് കേവലമാണ് അല്ലേ അതേസമയം സമുദായം എന്ന് പറയുന്നത് സമൂർത്തമാണ് മൂന്നാമത്തെ പോയിന്റ് സമൂഹത്തിന് ഭൂമിശാസ്ത്രപരമായ ഒരു നിശ്ചിത മേഖല ആവശ്യമില്ല അതായത് സമൂഹത്തിന് നമുക്ക് സമൂഹം എന്ന് പറയുന്നത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് അല്ലേ ഒരു നിശ്ചിതമായ ഭൂപ്രകൃതിയോ അല്ലെങ്കിൽ ഭൂ ഭൂമിശാസ്ത്രപരമായ ഒരു മേഖലയോ ആവശ്യമില്ല പക്ഷേ സമുദായത്തിനൊരു നിശ്ചിതമായ ഭൂമിശാസ്ത്ര പരിമിതി ഉണ്ടായിരിക്കും ഒരു നിശ്ചിത മേഖലയിലായിരിക്കും പ്രത്യേകിച്ച് ഒരു സമുദായം നിലനിൽക്കുന്നത് നാലാമത്തെ പോയിന്റ് ഒരു സമൂഹത്തിൽ ഒന്നിലേറെ സമുദായങ്ങളുണ്ടാകും അതേസമയം ഒരു സമുദായത്തിൽ ഒരിക്കലും ഒന്നിലേറെ സമൂഹങ്ങൾ ഉണ്ടായിരിക്കില്ല അത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് ഓർക്കുക നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒത്തിരി സമൂഹങ്ങൾ ഉണ്ടാവും നമ്മൾ ഒരു സമുദായത്തിൽ മാത്രമാണോ നമ്മൾ ജീവിക്കുന്നത് അല്ല ഒരുപാട് സമുദായങ്ങൾ ചേർന്നതാണ് ഒരു സമൂഹം പക്ഷേ നിങ്ങളൊരു കമ്മ്യൂണിറ്റി എടുത്തു നോക്കുക അല്ലെങ്കിൽ ഒരു സമുദായത്തെ നമ്മളെടുത്തു നോക്കിയാൽ അത് ഒരു കൂട്ടായ്മയിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ സമൂഹത്തിൽപ്പെട്ടവരാണ് എന്തെന്ന് പറയുന്നത് ഒരു സമുദായം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സമുദായത്തിൽ ഒന്നിലേറെ സമൂഹങ്ങളുണ്ടാകില്ല പക്ഷെ ഒരു സമൂഹത്തിൽ ഒന്നിലേറെ സമുദായങ്ങളുണ്ടാവും അതാണ് അതിൻ്റെ വേർതിരിവ് അടുത്ത പോയിന്റ് എന്താണ് ഒരു സമൂഹത്തിന് ഐക്യബോധമോ സാമുദായിക വികാരമോ ഒന്നും ആവശ്യമില്ല നമ്മളിപ്പോൾ ജീവിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ചുറ്റുപാടിൽ ഒരുപാട് സമുദായത്തിൽ ഉൾപ്പെട്ടവരുണ്ടാകാം അല്ലേ പല പല സാമുദായിക വികാരങ്ങളുള്ളവരുണ്ടാകാം നമുക്ക് പ്രത്യേകിച്ച് എന്ത് കാണത്തില്ല ഒരു ഐക്യബോധമോ സാമുദായിക വികാരമോ ഒന്നും ഉണ്ടാകത്തില്ല പക്ഷേ ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടായിരിക്കും അവർക്ക് തങ്ങളൊന്നാണ് എന്നുള്ളൊരു സാമുദായിക ബോധം അല്ലെങ്കിൽ സാമുദായിക വികാരം ഉണ്ടാകും അതാണ് സമുദായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ സമുദായത്തിൽ ഒന്നിലേ ഒന്നിലേറെ സമൂഹങ്ങളുണ്ടായിരിക്കത്തില്ല ഇതെല്ലാം അവയുടെ പ്രത്യേകതകളാണ് നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ പൊതുവായ ലക്ഷ്യങ്ങൾ വ്യാപകവും ഏകീകൃതവുമായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പൊതുവായ ലക്ഷ്യങ്ങൾ വളരെ വിശാലമായതായിരിക്കും അതുപോലെ അതിനെയെല്ലാം നടപ്പിലാക്കുന്നതിനുള്ളൊരു ഏകീകൃത സ്വഭാവവും ഉണ്ടായിരിക്കും പക്ഷേ ഒരു സമുദായത്തിൽ പൊതു ലക്ഷ്യങ്ങൾ അത്ര വ്യാപകമോ ഏകീകൃതമോ ഒന്നും ആയിരിക്കത്തില്ല സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ വിശാലമായ കാഴ്ചപ്പാടിലുള്ള പൊതു ലക്ഷ്യങ്ങളുണ്ടായിരിക്കില്ല അത് ഏകീകൃതമാകണമെന്നും ഇല്ല അടുത്ത പോയിൻറ്റ് ഒരു സമൂഹത്തിൽ പൊതു താല്പര്യവും പൊതു ലക്ഷ്യവും ആവശ്യമില്ല നമുക്ക് നമ്മൾ ജീവിക്കുന്നു നമ്മൾ നമ്മുടെ ചുറ്റുപാടെടുത്താൽ തന്നെ നമുക്ക് സമൂഹത്തിൽ ജീവിക്കുന്നതിന് പൊതുവായൊരു താല്പര്യമോ പൊതുവായൊരു ലക്ഷ്യമൊന്നും വേണ്ട നമ്മളിങ്ങനെ അങ്ങ് ജീവിച്ചു പോകും പക്ഷേ ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും ഒരു ലക്ഷ്യവും പൊതുവായിട്ടൊരു യോജിപ്പും ഒക്കെ ഉണ്ടാവണം അല്ലേ സമുദായത്തിൽ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമുണ്ടായിരിക്കും പൊതുവായ യോജിപ്പുണ്ടായിരിക്കും ഒന്നിലേറെ സമുദായങ്ങളുണ്ടായിരിക്കത്തില്ല അതുപോലെ സാമുദായിക വികാരവും നമ്മളൊന്നാണെന്നുള്ള ഒരു ബോധവുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സമുദായമെന്ന് പറയുന്നത് അപ്പോൾ സമൂഹവും സമുദായവും തമ്മിലുള്ള വ്യത്യാസങ്ങളെന്തെല്ലാമെന്ന് ചോദിച്ചാൽ ഇത്രയുമാണ് എഴുതാനുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അസോസിയേഷൻ സമാജത്തിൻ്റെ അസോസിയേഷനുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ സമാജത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം അങ്ങനെ സവിശേഷതകൾ പഠിക്കുമ്പോൾ എന്താണ് അസോസിയേഷൻ അല്ലെങ്കിൽ സമാജം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ എന്താണ് സംഘടന എന്നൊക്കെ പറയാമല്ലേ ഒരു പ്രത്യേക ലക്ഷ്യത്തിനോ ഏതാനും ലക്ഷ്യങ്ങൾക്കോ വേണ്ടി സംഘടിക്കുന്ന ജനങ്ങളുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് സംഘടന നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഒരുപാട് സംഘടനകളിൽ അംഗങ്ങളായിരിക്കും അല്ലെങ്കിൽ സംഘടനകളെക്കുറിച്ച് നമുക്ക് അറിയാമായിരിക്കും ഒരു പ്രത്യേക ലക്ഷ്യം അല്ലേ ഓരോ സംഘടനയും രൂപീകരിക്കുന്നതിന് പിന്നിൽ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടാവും അല്ലെങ്കിൽ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് സംഘടനകൾ നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണ് സംഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എന്തെല്ലാമാണ് സംഘടനയുടെ അല്ലെങ്കിൽ സമാജത്തിൻ്റെ എന്ന് നമുക്ക് നോക്കാം മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് ഏതെന്ന് പറയുന്നത് സമാജം അല്ലെങ്കിൽ സംഘടന എന്ന് പറയുന്നത് പൊതു താല്പര്യങ്ങളുള്ള വ്യക്തികളുടെ കൂട്ടം ഉൾക്കൊള്ളുന്നതാണ് ഒരു സമാജം പൊതുവായിട്ടൊരു താല്പര്യമുള്ളവർ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിനോ പൊതുവായ താല്പര്യത്തിനോ വേണ്ടി മാത്രമായിരിക്കും ഒരു സംഘടന രൂപീകരിക്കുന്നത് അതുപോലെ ഒരു സംഘടനയുള്ളവർ എങ്ങനെയായിരിക്കും വളരെ സഹകരണ മനോഭാവത്തോടു കൂടി ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും ഒരു പ്രത്യേക ലക്ഷ്യം നമുക്കുണ്ടായിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു സഹകരണ മനോഭാവത്തോടെ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ് ഒരു സംഘടനയിൽ ചെയ്യുന്നത് സംഘടിത ഗണമാണ് സമാജം അതായത് സംഘടിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ് സംഘടന അല്ലെങ്കിൽ സമാജം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് മനുഷ്യരുടെ കൂട്ടായ്മയാണ് പൊതുവായ താല്പര്യങ്ങളുള്ള വ്യക്തികളുടെ കൂട്ടമാണ് സമാജത്തിലുള്ളവർക്ക് ഒരു സഹകരണ മനോഭാവം ഉണ്ടായിരിക്കും അതുപോലെ ഒരു കൂട്ടായ്മയുടെ ഗണം അല്ലേ അതായിരിക്കും സമാജം അതുപോലെ എന്താണ് എല്ലാ സമാജങ്ങൾക്കും അതിലേറെ അംഗ അതിലെ അംഗങ്ങൾ എന്തായിരിക്കും തമ്മിലുള്ള ബന്ധങ്ങൾ ക്രമീകരിക്കുന്നതിന് കുറേ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും അതായത് ഒരു സംഘടനയിൽ നമ്മൾ അംഗങ്ങളാകുമ്പോൾ നമുക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല ആ സംഘടനയിൽ അതിൻ്റെ നിയമാവലി അനുസരിച്ച് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ അതിൽ അംഗങ്ങളാകുന്ന വ്യക്തിക്ക് എന്തു ചെയ്യാൻ സാധിക്കത്തുള്ളൂ പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെയാണ് അംഗങ്ങൾക്ക് തങ്ങളുടെ സമാനമോ അന്യോന്യമോ ആയ താല്പര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു ഏജൻസിയോ മാർഗമോ ഒക്കെയാണ് ഈ എന്ന് പറയുന്നത് നമുക്ക് അതായത് ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ഒരേ സ്വഭാവം ഏതാണ്ട് സമാനതയുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്തമായതോ ആയിക്കോട്ടെ അങ്ങനെയുള്ള താല്പര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഏജൻസിയോ മാർഗമോ ഒക്കെയായി നമുക്ക് സംഘടനയെ കാണാവുന്നതാണ് അല്ലെങ്കിൽ സമിതികൾ താൽക്കാലികമോ സ്ഥിരമോ ആവാം അല്ലേ സംഘടനകളെന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും വേണ്ടി രൂപീകരിക്കപ്പെട്ടവയാണോ ലൈഫ് ലോങ് അല്ല ഒരിക്കലും അപ്പോൾ എന്തായിരിക്കും താൽക്കാലികമായിട്ടുള്ളതോ ആവാം ചില സംഘടനകൾ മാത്രം ലൈഫ് ലോങ് അല്ലെങ്കിൽ ഒരുപാട് കാലം നിലനിൽക്കുന്നവ ഉണ്ടാകാം അപ്പോൾ സ്ഥിരമായി തന്നെ കൂടണമെന്നില്ല ചിലപ്പോൾ ഒരു നിശ്ചിത സമയപരിധി അല്ലെങ്കിൽ ഒരു കാലയളവിലേക്ക് കൂടുന്നതും ആവാം സമാജങ്ങൾ പിന്നെ സ്ഥിരമായിട്ടുള്ളതുമാവാം അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അസോസിയേഷൻ സമാജത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ നിന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഡിഫൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനങ്ങൾ എന്നാൽ എന്താണ് എന്നുള്ളതാണ് സ്ഥാപനങ്ങളെക്കുറിച്ച് എഴുതാനും അതുപോലെ സ്ഥാപനങ്ങളുടെ സവിശേഷതകളുമാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തികളും സമൂഹവും തമ്മിലുള്ള ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന അംഗീകരിക്കപ്പെട്ടതും വ്യവസ്ഥാപിതവുമായ ആചാരങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങളാണ് സമൂഹ സ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനുഷ്യരും നമ്മൾ ജീവിക്കുന്ന സമൂഹം അല്ലെങ്കിൽ വ്യക്തികളും ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന കുറച്ച് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പെരുമാറ്റ രീതികൾ അല്ലെ അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഈ സ്ഥാപനങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം സ്ഥാപനങ്ങൾക്ക് എപ്പോഴും സുനിശ്ചിതമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതിന് ഒരു ലക്ഷ്യം അല്ലെ ഏതൊരു സ്ഥാപനത്തെ നമ്മൾ എടുത്താലും നമുക്കറിയാം അതിന് പ്രത്യേകമായൊരു ലക്ഷ്യമുണ്ടായിരിക്കും വ്യക്തികളെ നിയന്ത്രിക്കുന്നതിനുള്ള ഉപാധിയാണ് സ്ഥാപനങ്ങൾ ഒരു വ്യക്തിയാവാം ഒരു കൂട്ടം വ്യക്തികളാവാം ഇവരെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ഉപാധി കൂടിയാണ് സ്ഥാപനം എന്ന് പറയുന്നത് സ്ഥാപനങ്ങൾ മനുഷ്യൻ്റെ കൂട്ടായ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നമ്മൾ വ്യക്തികളുടെ കൂട്ടായ പ്രവർത്തനങ്ങളാണ് സ്ഥാപനങ്ങളിലുള്ളത് വിവിധ ആചാരങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ചില നടപടിക്രമങ്ങൾ സ്ഥാപനങ്ങൾക്കുണ്ടായിരിക്കും അതായത് പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളും ആചാരങ്ങളും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് നടപടിക്രമങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് മറ്റു സാമൂഹ്യ നിയന്ത്രണ ഉപാധികളെക്കാൾ സ്ഥിരമായതായിരിക്കും സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റു സാമൂഹ്യ നിയന്ത്രണങ്ങൾ പുറമെ പുറമേ നിന്നുള്ള സാമൂഹിക നിയന്ത്രണങ്ങളേക്കാൾ സുസ്ഥിരമായതാണ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് വ്യക്തികൾ നിർബന്ധമായും അനുസരിക്കേണ്ട ചില നിയമങ്ങൾ എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കും നമുക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാനോ നമ്മുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാനോ ഒരു സ്ഥാപനത്തിൽ എത്തിയതിനു ശേഷം സാധിക്കത്തില്ല നമ്മൾ നിർബന്ധമായും എന്തു ചെയ്തിരിക്കണം അവിടുത്തെ നിയമങ്ങളെ അനുസരിച്ചിരിക്കണം എല്ലാ സ്ഥാപനങ്ങൾക്കും നിർബന്ധമായും നിയമങ്ങളും ഉണ്ടായിരിക്കും ഭൗതികമോ അല്ലാത്തതോ ആയ ഒരു പ്രതീകം എല്ലാ സ്ഥാപനങ്ങൾക്കും ലഭിച്ചിരിക്കണം ഭൗതികമായതോ അല്ലാത്തതോ ആയ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രതീകം എല്ലാ സ്ഥാപനങ്ങൾക്കും ഉണ്ടായിരിക്കും മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനായി രൂപം കൊണ്ടവയാണ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ വിശദമായിട്ട് പഠിക്കും എന്താണ് പ്രാഥമികമായ ആവശ്യങ്ങളെന്നും അവ നിറവേറ്റുന്നതിനുള്ള സാ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്നും നമ്മൾ തുടർന്ന് പഠിക്കും മനുഷ്യരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റാനായി രൂപം കൊണ്ടവയാണ് സ്ഥാപനങ്ങൾ അപ്പോൾ സ്ഥാപനങ്ങളുടെ സവിശേഷതകളിൽ ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണ് അതായത് സുനിശ്ചിതമായ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും വ്യക്തികളെ നിയന്ത്രിക്കാനുള്ള ഉപാധിയാണ് കൂട്ടായ പ്രവർത്തനങ്ങളാണ് അതിലുള്ളത് സ്ഥാപനങ്ങൾക്ക് എന്തുണ്ടായിരിക്കും നിയമാവലികളുണ്ടായിരിക്കും അതുപോലെ തന്നെ നിർബന്ധമായും അനുസരിച്ചിരിക്കേണ്ട ചില വ്യക്തികൾ അനുസരിച്ചിരിക്കേണ്ട നിയമങ്ങൾ അതിലുണ്ടായിരിക്കും അല്ലേ ഇങ്ങനെയുള്ള പ്രത്യേകതകളാണ് സ്ഥാപനങ്ങൾക്ക് ഉള്ളത് നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് പ്രാഥമിക സ്ഥാപനങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഉദാഹരണവും എഴുതണം വ്യക്തികളും ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന അംഗീകരിക്കപ്പെട്ടതും വ്യവസ്ഥാപിതവുമായ ആചാരങ്ങളാണ് എന്തെന്ന് പറയുന്നത് ആചാരങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങളാണ് സ്ഥാപനങ്ങളെന്ന് നമ്മളിപ്പോൾ പഠിച്ചു ഈ സ്ഥാപനങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് പ്രാഥമിക സ്ഥാപനങ്ങളും ദ്വിതീയ സ്ഥാപനങ്ങളും പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് പ്രാഥമിക സ്ഥാപനങ്ങൾ അതായത് നമ്മൾ പഴയ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രാചീന പ്രാചീനകാലം മുതലെയുള്ള സമൂഹത്തിൽ നിന്ന് തന്നെ നമ്മൾ നോക്കി വരികയാണെങ്കിൽ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ സ്ഥാപനങ്ങളാണ് മതം കുടുംബം വിവാഹം സ്വത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സംവിധാനം ഇതെല്ലാം ഇവ സ്വഭാവത്തിൽ എന്താണെന്ന് പറയാം പ്രാഥമികമാണല്ലേ ഏറ്റവും ഒന്നാമത്തേതാണെന്ന് പറയാം സമൂഹങ്ങൾ വലിപ്പം കൊണ്ടും സങ്കീർണത കൊണ്ടും ഒക്കെ വളർന്നു വലുതായപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ ചിന്താഗതിയിലും പുരോഗമനപരമായ കാര്യങ്ങളിലുമെല്ലാം എത്തി വ്യത്യസ്തതയുണ്ടായി അതനുസരിച്ച് ജനങ്ങളുടെ ദ്വിതീയ ആവശ്യങ്ങൾ അതായത് ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വിട്ടിട്ട് മതവും കുടുംബവും വിവാഹവും സ്വത്തും എല്ലാം മാറ്റി നിർത്തിയിട്ട് വീണ്ടും കുറേ ആവശ്യങ്ങൾ കൂടി നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ നേടിയെടുക്കേണ്ടി വന്നപ്പോൾ സ്ഥാപിക്കപ്പെട്ടവയാണ് എന്തെന്ന് പറയുന്ന ദ്വിതീയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത് വിദ്യാഭ്യാസം നിയമം ഭരണഘടന വാണിജ്യം ഇവയെല്ലാം ഒന്നുകൂടി പറഞ്ഞുതരാം നമ്മുടെ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ പ്രാചീന സമൂഹം മുതലേ അനുവർത്തിച്ചു പോരുന്ന കാര്യങ്ങളാണ് മതം കുടുംബം വിവാഹം സ്വത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ ഇതെല്ലാമാണ് ഏതിൽ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രാഥമിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് ആദ്യകാലത്ത് ഈ കാര്യങ്ങൾ മാത്രം മതിയായിരുന്നു നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ എന്നാൽ പിൽക്കാലത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് മതവും കുടുംബവും വിവാഹവും സ്വത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്കൊരു ലോകമുണ്ടെന്നും അതുമാത്രമല്ല നമുക്ക് മറ്റു പുരോഗമനപരമായ ചിന്താഗതികളൊക്കെ വന്നപ്പോൾ നമുക്ക് ദ്വിതീയ ആവശ്യങ്ങൾ മറ്റ് രണ്ടാമതായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഒട്ടേറെ സ്ഥാപനങ്ങൾ വേണ്ടി വന്നു അവയാണ് ഏതാ െന്ന് പറഞ്ഞ സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അവയെ അവയ്ക്ക് ഉദാഹരണമാണ് വിദ്യാഭ്യാസം അതുപോലെ നിയമം ഭരണഘടന വാണിജ്യം എന്നിവ അപ്പോൾ പ്രാഥമിക സ്ഥാപനങ്ങളും ദ്വിതീയ സ്ഥാപനങ്ങളും ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇത്രയുമാണ് അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആറാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുമായി കാണാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക Thank you.